നമസ്കാരം. 22 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ തുടർച്ചയായി 5 തവണയും ജയിച്ച് അജയ്യനായി നിൽക്കുന്ന സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നേരിടാൻ സി പി എം എന്ന പാർട്ടി അന്നത്തെ എസ് എഫ് ഐ പ്രസിഡന്റായിരുന്ന ഒരു 31-കാരൻ പയ്യനെ നിർത്തി. വോട്ടെണ്ണൽ ദിവസം മുല്ലപ്പള്ളി 10,000-ൽ വോട്ടിന് പരാജയപ്പെട്ടതറിഞ്ഞ് കേരളം ഞെട്ടി. അതോടെ ആ പയ്യന് അത്ഭുതക്കുട്ടി എന്ന വിളിപ്പേര് കിട്ടി. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മുല്ലപ്പള്ളിയുമായി ഏറ്റുമുട്ടിയപ്പോൾ സിറ്റിംഗ് എംപിയുടെ പകിട്ടോടെ വന്ന അബ്ദുള്ളക്കുട്ടി ഭൂരിപക്ഷം 8 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. പിന്നീടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പാർട്ടി ഹർത്താൽ നടത്തുമ്പോൾ ഹർത്താൽ ജനജീവിതത്തെ ബാധിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട, പാർട്ടി എതിർത്താലും പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞ അബ്ദുള്ളക്കുട്ടി സി പി എമ്മിന് കണ്ണിലെ കരടായി മാറി. വർഷങ്ങൾക്ക് ശേഷം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഒക്കെ ചവറ്റുകൊട്ടയിലെറിഞ്ഞ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നതാണ് ഈ കാലത്തിൻ്റെ മറ്റൊരു വിരോധാഭാസം. ഒരിക്കൽ ഗുജറാത്ത് സന്ദർശനം കഴിഞ്ഞു വന്ന അദ്ദേഹം വികസനം കാണണമെങ്കിൽ ഗുജറാത്തിൽ പോകണം എന്ന് അറിയാതെ പറഞ്ഞുപോയി. അല്ലെങ്കിലും പണ്ടേ സി പി എം അങ്ങനെയാണ്, അഴിമതിയും കൊലപാതകവും പീഡനവും ഒക്കെ സഹിക്കും, പക്ഷേ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തു കളയും. അങ്ങനെ കോൺഗ്രസിലെത്തിയ അബ്ദുള്ളക്കുട്ടി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ 2 തവണയും ജയിച്ചു. എം വി ജയരാജനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും പരാജയപ്പെടുത്തി സ്വന്തം പേര് കാത്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയും സ്വച്ഛ് ഭാരത് അഭിയാനൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് കോൺഗ്രസ് അദ്ദേഹത്തിൽ കണ്ട മഹാ അപരാധം. അങ്ങനെ ഒടുവിൽ മാരാർജി ഭവനിലെത്തിയ ശേഷം അദ്ദേഹം ആദ്യ പോരാട്ടത്തിനിറങ്ങിയാണ്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം മതിയാക്കി കുഞ്ഞാപ്പ അനാഥമാക്കിയ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകളിലെ മുന്നണികളുടെ പ്രകടനം അബ്ദുള്ളക്കുട്ടിക്കെതിരെയാണ്. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തിയാണ് അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടിയായത്. മലപ്പുറത്ത് അബ്ദുള്ളക്കുട്ടി കാത്തുവച്ചിരിക്കുന്ന അത്ഭുതം എന്തെന്നറിയാൻ കാത്തിരിക്കുകയെ തൽക്കാലം നിവൃത്തിയുള്ളൂ. മലപ്പുറത്ത് താമര വിരിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മാനം കേരളത്തിന് 2-ാമതൊരു മന്ത്രിയായിരിക്കുമെന്നത് 100% ഉറപ്പാണ്. അത് വേണോ വേണ്ടയോ അല്ലെങ്കിൽ വെറുതെ പ്രതിപക്ഷത്തിരിക്കാൻ ഒരാളെ പറഞ്ഞുവിടണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടത് മലപ്പുറത്തെ വോട്ടർമാരാണ്. ലീഗിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സമുന്നതനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പോലും കിട്ടിയ ലോക്സഭാ സീറ്റും ഇട്ടെറിഞ്ഞിട്ട് പാർലമെൻറ്റും ഉപേക്ഷിച്ച് ഓടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്നൊരു ബോധ്യം മലപ്പുറത്തെ ജനങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ജയിച്ചാൽ ഉറപ്പായി 100% ഉറപ്പായി ഒരു മന്ത്രിയെ വേണോ അതോ ആരെയെങ്കിലും ജയിപ്പിച്ചിട്ട് പ്രതിപക്ഷത്ത് ചുമ്മാ നോക്കുകുത്തിയായിട്ട് ഇരിക്കാൻ ഒരാളെ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് മലപ്പുറത്തെ ജനങ്ങളാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.